ഹായ് ഫ്രണ്ട്സ്, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ദുൽഖർ സൽമാൻ്റെ തന്നെ പുതിയ സിനിമയായിട്ടുള്ള ദുൽഖർ സൽമാൻ നിർമ്മിച്ചുകൊണ്ട് വേഫെറർ ഫിലിംസിൻ്റെ ബാനറിൽ അദ്ദേഹം നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജോഷി സാറിൻ്റെ മകൻ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രം കിങ് ഓഫ് കൊത്ത എന്ന പേരിൽ തുടങ്ങുന്നൊരു സിനിമയെക്കുറിച്ച് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേഫെയർ ഫിലിംസിൻ്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡ്യൂക്ക് തന്നെ നായകനായി ഒരുങ്ങുന്ന കിങ് ഓഫ് കൊത്തയുടെ ചിത്രീകരണം നാളെ ആരംഭിക്കുകയാണ്. എല്ലാ സിനിമാ പ്രേക്ഷകരും വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിക്യുവിൻ്റെ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് കിങ് ഓഫ് കൊത്ത. ഈ ജോണറിലുള്ള സിനിമ ദുൽഖർ ഇതുവരെ ചെയ്തിട്ടില്ല. അടി ഇടി വെടി ഗാനങ്ങൾ ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഒരു ഫുൾ ആക്ഷൻ ചിത്രം എങ്ങനൊരു സിനിമ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തോളമായി ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് വന്നിട്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു പക്ക ആക്ഷൻ സിനിമ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം തീർക്കാൻ, അതുപോലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആ വിഷമം ഉണ്ടായിരുന്നു, ആ ജനങ്ങളുടെ എല്ലാവരും വിഷമം തീർക്കാനാണ് ദുൽഖർ സൽമാൻ ഇങ്ങനെയൊരു സിനിമ, അടി ഇടി പെരുന്നാളാവുന്ന ഒരു സിനിമയാണ്. അങ്ങനെ സിനിമ നാളെ അതിൻ്റെ ചിത്രീകരണം ആരംഭിക്കുകയാണ്, പൂജ ആരംഭിക്കുകയാണ്. തമിഴ്നാട്, ശ്രീലങ്ക എന്നീ സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കൂടുതൽ ഭാഗങ്ങളൊക്കെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അഭിലാഷ് ജോഷിയാണ്, നമ്മുടെ ജോഷി സാറിൻ്റെ മകൻ അഭിലാഷ് ജോഷിയാണ് സംവിധാനം. അഭിലാഷ് ചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം ചെയ്തിട്ടുള്ളത്. അഭിലാഷ് ചന്ദ്രനെ നിങ്ങളറിയുമായിരിക്കും. കാരണം എന്താണെങ്കിൽ, നമ്മുടെ വൻ ഹിറ്റ് സിനിമയായിട്ടുള്ള ജോഷി സാറിൻ്റെ പൊറിഞ്ചു മറിയും ജോസ് എന്ന തൃശ്ശൂരുകാരുടെ സിനിമ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ല രീതിയിൽ ഓടിയിട്ടുള്ള സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ പ്രശസ്തനായ അനിരുദ്ധ ആയിരിക്കും ഈ സിനിമയുടെ മ്യൂസിക് എന്ന് അറിയാൻ കഴിഞ്ഞു. അത് എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല. അതുമാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രഗത്ഭരായ നടീനടന്മാരും ഈ സിനിമയിലുണ്ടാവുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ വാർത്ത വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും നാളെ നമുക്കറിയാൻ സാധിക്കും ആരൊക്കെയാണ്. പൃഥ്വിരാജ് വരെ ഉണ്ടോ എന്ന് സംശയം ആളുകൾ പലരും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ചെക്കൻ, നമ്മുടെ ഡി ക്യു സാധാരണക്കാരനല്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. കാരണം അവൻ പ്രീ പ്ലാൻഡാണ്, നമ്മുടെ സാധാരണ മറ്റുള്ള നടന്മാരെ പോലെയല്ല, വളരെ പ്രീ പ്ലാൻഡാണ്. അതായത് മലയാള സിനിമയിൽ അഭിനയിച്ചു, അതുപോലെ തന്നെ തമിഴിലേക്ക് വന്നു, തമിഴിലൊരു സിംഹാസനം കെട്ടിപ്പടുക്കി, അതിനുശേഷം തെലുങ്കിൽ പോയി, അവിടെയും നല്ലൊരു സെറ്റപ്പാക്കി, അതിനുശേഷം ഹിന്ദിയിൽ വന്നു. ഹിന്ദിയിലും ഇപ്പോൾ നല്ലൊരു മൊത്തത്തിൽ പാൻ ഇന്ത്യ ലെവലിൽ നല്ലൊരു സിംഹാസനത്തിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ മുൻകൂട്ടി തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും നല്ല രീതിയിൽ കളിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല, MBA പഠിച്ച് മിടുക്കനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയായതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കിങ് ഓഫ് കൊത്തയ്ക്ക് ഇത്ര സമയം പിടിച്ചത്. അപ്പം കിങ് ഓഫ് കൊത്ത നാളെ ആരംഭിക്കാൻ പോവുകയാണ്. വാപ്പയേക്കാളും കൂടുതൽ ഐഡിയാസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഞാൻ 38 വർഷമായിട്ട് മമ്മൂക്കയുടെ ഒരു ഡൈഹാർഡ് ഫാനാണ് ഇപ്പോഴും. പക്ഷേ അദ്ദേഹം പല സിനിമകളും സിനിമ ചെയ്തതിന് ശേഷം അദ്ദേഹം സിനിമകൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അദ്ദേഹം മാത്രം അങ്ങനെ ചെയ്യാറുള്ളൂ. മറ്റുള്ള എല്ലാ നടീനടന്മാരും സ്വന്തം സിനിമയെ പ്രൊമോട്ട് ചെയ്യുകയും മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മമ്മൂക്ക സ്വന്തമെന്ന് കൂടുതൽ കരുതുന്ന കുറച്ച് പേരെ ഏൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്ന് പതിവ്. പക്ഷേ മകനായ ദുൽഖർ അങ്ങനെയല്ല.
അദ്ദേഹം വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഈ സിനിമ എങ്ങനെ പോയാലും ഒരാഴ്ച കൊണ്ട് തന്നെ 100 കോടി കളക്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് അവർ ഇറക്കിയിട്ടുള്ളത്, ഇറക്കാൻ പോകുന്നത്. എങ്ങനെ പോയാലും കോടികൾ വരുമാനം ഉണ്ടാക്കി ഇന്ത്യ മുഴുവൻ ഈ സിനിമ വമ്പൻ വിജയമാകട്ടെ. നല്ലൊരു ആക്ഷൻ ത്രില്ലർ സിനിമ നമുക്ക് സമ്മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അപ്പോൾ ദാസേട്ടൻ തൃശ്ശൂർ എന്ന ഈ ചാനൽ നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.